നമസ്കാരം. നാവായിക്കുളത്ത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് സ്ഥാപിച്ച ചരിത്രമുറങ്ങുന്ന ക്ഷേത്രപ്രവേശന വിളംബര ശിലാഫലകം മാറ്റിസ്ഥാപിച്ചു. ഈ സാഹചര്യത്തിൽ ഈ ശിലാഫലകം നാവായിക്കുളത്ത് സ്ഥാപിതമായതിൻ്റെ കാരണത്തെക്കുറിച്ച്, അത് വന്ന വഴിയെക്കുറിച്ച് ഒരു തിരിഞ്ഞു നോട്ടം. നാവായിക്കുളം എതുക്കാട് ജംഗ്ഷനിൽ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ മുൻവശത്തായി കിഴക്ക് ദർശനത്തോടെ പഴയ ദേശീയപാതയിൽ നിലനിന്നിരുന്ന ഈ മനോഹര ശിലാഫലകം പഴമയുടെ ശേഷിപ്പ് മാത്രമല്ല, വിപ്ലവകരമായ ഒരു മുന്നേറ്റത്തിൻ്റെ കൽപ്പനയുറങ്ങുന്ന ചരിത്രത്തിൻ്റെ തിരിശേഷിപ്പ് കൂടിയാണ്. ഒരുപക്ഷെ പുതുതലമുറയ്ക്ക് അന്യമായ ഒട്ടേറെ ത്യാഗങ്ങളും അടിച്ചമർത്തലുകളും ആട്ടിയോടിക്കലുകളും നടമാടിയിരുന്ന മുൻകാലത്തെ ദുഷ്പ്രവണതകൾക്കെതിരെ മഹത് വ്യക്തികൾ മുതൽ സാധാരണക്കാർ വരെ നടത്തിയിരുന്ന ത്യാഗോജ്ജലമായ വിവിധ സമരപരമ്പരകളിൽ നിന്നും കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ട് നവോത്ഥാനത്തിൻ്റെ തിരുവട്ടത്തിലേക്ക് നയിച്ച ഒരു തിരുത്തിക്കുറിക്കൽ കൂടിയായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് 1936 പുറപ്പെടുവിച്ച ക്ഷേത്ര പ്രവേശന വിളംബരം. അതിൻ്റെ ഒരു ഓർമ്മ പകർപ്പാണ് നാവായിക്കുളത്ത് കാണുന്ന ഈ ശിലാഫലകം. അതിൻ്റെ ചരിത്രവും ചരിത്രത്തിലെ സ്ഥാനവും പുതിയ തലമുറയ്ക്ക് അന്യമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഒരു ചരിത്ര അന്വേഷണം ഞങ്ങൾ നടത്തുന്നത്. സമൂഹത്തിൽ വളരെയേറെ ചലനങ്ങൾ സൃഷ്ടിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു ഓർമ്മ പകർപ്പാണ് നാവായിക്കുളത്ത് കാണുന്ന ഈ ശിലാഫലകവും. ഇതിൻ്റെ ചരിത്രവും ചരിത്രത്തിലെ സ്ഥാനവും പുതുതലമുറയ്ക്ക് അന്യമാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം രേഖപ്പെടുത്തിയ ഈ ശിലാഫലകത്തിൻ്റെ ചരിത്രവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കാലത്തിൻ്റെ തന്നെ ആവശ്യകതയാണ്. ഹിന്ദുക്കളായിട്ട് പോലും ക്ഷേത്രങ്ങളിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലാതിരുന്ന ഇരുണ്ട കാലഘട്ടത്തിന് ആരാധനാ സമത്വത്തിൻ്റെ തിരുവട്ടം പകർന്ന ക്ഷേത്രപ്രവേശന വിളംബരം എന്ന ചരിത്ര മുഹൂർത്തത്തിൻ്റെ അവശേഷിപ്പ് ഇന്നും തിരുവനന്തപുരം ജില്ലയുടെ വടക്കേയറ്റത്ത് തിരുനാവായിക്കുളത്തും തലയെടുപ്പോടെ നിലനിൽക്കുന്നു. 1936 നവംബർ 12 ഏവർക്കും ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനും ആരാധന നടത്താനുമുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ആശീർവദിക്കപ്പെട്ട ആ ചരിത്ര പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ നാവായിക്കുളത്തും സ്ഥലത്തെ പുണ്യപുരാതന ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൽ ഉൾപ്പെടെ സവർണ അവർണ വ്യത്യാസമില്ലാതെ ആരാധനകൾ നടത്താനും ചരിത്ര പ്രഖ്യാപനം നാട്ടുകാരെയും നാവായിക്കുളത്ത് വന്നെത്തുന്നവരെയും അറിയിക്കാനുമായിട്ട് മഹാരാജാവിൻ്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് വേണമെന്ന ആവശ്യം ഉടലെടുത്തു. അക്കാലത്ത് നാവായിക്കുളം സബ് രജിസ്ട്രാറായി ചുമതല വഹിച്ചിരുന്നത് കായംകുളത്തെ ഒരു പ്രമുഖ കുടുംബത്തിലെ അംഗമായിരുന്ന കരുണാകരൻ BA എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പുരോഗമന ചിന്താഗതിക്കാരും നവോത്ഥാന മൂല്യങ്ങളിൽ ആകർഷകരുമായിരുന്ന കുടുംബത്തിലെ അംഗമെന്ന നിലയിൽ ശ്രീ കരുണാകരനിലും അതിൻ്റെ മൂല്യങ്ങൾ പ്രതിഫലിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും ആരാധന നടത്താം എന്നതിൻ്റെ രേഖ എന്ന നിലയിൽ ക്ഷേത്രപ്രവേശന വിളംബര പ്രഖ്യാപനം ഒരു ശിലയിൽ കൊത്തി നാവായിക്കുളത്ത് പ്രദർശിപ്പിക്കണമെന്ന ആഗ്രഹവുമായി അദ്ദേഹം പൗരപ്രമുഖരുമായി കൂടിയാലോചനകൾ നടത്തുകയും അത് ലക്ഷ്യത്തിലെത്തിക്കുകയും ചെയ്തു. അന്ന് നാവായിക്കുളം ദേശത്ത് താമസിച്ചിരുന്ന പ്രശസ്ത ശില്പികളായ ചിന്നു ആചാരി, വേലു ആചാരി എന്നിവരെ ഇതിനായി ചുമതലപ്പെടുത്തുകയും ഇവരുടെ നേതൃത്വത്തിൽ ശിലയിൽ മനോഹരമായ രൂപഭംഗിയിൽ ക്ഷേത്രപ്രവേശന വിളംബര വാചകങ്ങൾ കൊത്തിവെക്കുകയും ചെയ്തു. ശേഷം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ആഘോഷപൂർവ്വം 1937 നാവായിക്കുളം എതുക്കാട് ജംഗ്ഷനിൽ സ്ഥാപിക്കുകയായിരുന്നു. അന്നു മുതൽ നാളിതുവരെയായി ഈ മഹാശില്പഫലകം തദ്ദേശവാസികൾ ബഹുമാന പുരസ്സരം സംരക്ഷിച്ചു പോരുന്നു. അതിനായി നാട്ടുകാർ ചേർന്ന് സ്റ്റാച്യു സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിക്കുകയുമുണ്ടായി. ചരിത്രമുറങ്ങുന്ന ഈ സ്മാരകം ഇപ്പോൾ ദേശീയപാതയുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ വീതി കൂട്ടുന്നതിനാൽ മാറ്റിസ്ഥാപിക്കേണ്ട സാഹചര്യം വന്നു ചേരുകയുണ്ടായി. സ്മാരകത്തിന്റെ ചരിത്ര പ്രാധാന്യം മനസ്സിലാക്കി ദേശീയപാത ഉദ്യോഗസ്ഥർ, സ്റ്റാച്യു സംരക്ഷണ സമിതി, ഉരുൾ ആഘോഷ കമ്മിറ്റിയായ എതുക്കാട് ബ്രോസ്, പഞ്ചായത്ത് അംഗം, നാട്ടുകാർ എന്നിവരുമായി കൂടിയാലോചന നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് നിലവിൽ ശിലാഫലകം നിലനിന്നിരുന്ന ദേശീയപാതയോട് ചേർന്ന് 2 മീറ്റർ പിറകിലേക്ക് മാറ്റി കിഴക്ക് തെക്കിലേക്ക് ദർശനത്തോടുകൂടി ശിലാഫലകം കഴിഞ്ഞ ദിവസം മാറ്റിസ്ഥാപിക്കുകയായിരുന്നു. ചരിത്രത്തിന്റെ സുവർണലിപികളിൽ എഴുതിച്ചേർത്ത ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂറിലെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് നാടുനീങ്ങിയതിൻ്റെ ചരമവാർഷിക ദിനത്തിലാണ് ഈ ശിലാഫലകം മാറ്റിസ്ഥാപിച്ചതെന്നത് കാലത്തിൻ്റെ കാവ്യനീതിയായി കാണാം. വരും ദിനങ്ങളിൽ ശിലാഫലകം മാറ്റിവയ്ക്കപ്പെട്ട ഭാഗത്ത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തി നാടിന് പുനഃസമർപ്പണം നടത്തുമെന്ന് സ്റ്റാച്യു സംരക്ഷണ സമിതി അംഗങ്ങൾ അറിയിച്ചു. ശിലാഫലകം മാറ്റിവയ്ക്കൽ പ്രവൃത്തികൾ എതുക്കാട് ബ്രോസിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്ക് ശിലാഫലകം മാറ്റി സ്ഥാപിക്കുന്ന വേളയിൽ വാർഡ് മെമ്പർ നാവായിക്കുളം അശോകൻ, NKP സുഗതൻ, സിജു, ത്രിജു, മിഥുൻ, വിജയകുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവരും മറ്റ് നാട്ടുകാരും പങ്കെടുത്തു.